ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, താവക്കര, കണ്ണൂർ, ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് ആൻഡ് തൃശൂർ. മീശ പൗരുഷത്തിന്റെ പ്രതീകമാണെന്നാണ് പൊതുധാരണ. എന്നാൽ മീശ തന്റെ മേൽവിലാസമാക്കിയ ഒരു വീട്ടമ്മയുണ്ട് കോളയാട് വയലിൻകര ലക്ഷം വീട് കോളനിയിൽ. സമൂഹ മാധ്യമങ്ങളിലൂടെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ആ മീശക്കാരി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് ഷൈജ. ഞാൻ കോളയാട് വയലിങ്കര ലക്ഷം വീട് കോളനിയിലാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ അറിയപ്പെടുന്നത് മീശക്കാരി എന്നുള്ള പേരിലാണ്. എൻ്റെ മേൽവിലാസം, എൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം ഇപ്പോൾ എൻ്റെ മീശയാണ്. ഇപ്പോൾ 33 വയസ്സായി എനിക്ക്. 10 വർഷം ആയിട്ടാണ് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും ഇപ്പോഴും പറയുന്നുണ്ട് നെഗറ്റീവായിട്ട്, മീശ എടുത്തുകൂടെ, പെണ്ണല്ലേ, എന്തിനാണ് മീശ വെച്ച് നടക്കുന്നത്, മീശ ബോറല്ലേ, ആണുങ്ങളല്ലേ മീശ വെച്ച് നടക്കുക എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് വെച്ചാൽ, ഞാൻ വേൾഡ് മലയാളീസ് എന്ന ഒരു ഗ്രൂപ്പിൽ ഒരു ഇൻട്രോ പോസ്റ്റ് ഇട്ടതാണ്. അതും ഇതേപോലെ തന്നെ മീശക്കാരി എന്നും പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. പേര് മീശക്കാരി, വയസ്സ് 33, ഭർത്താവ് 1, കുട്ടികൾ 1, 13 വയസ്സ്, പ്രണയം 1 എന്ന് പറഞ്ഞു. പക്ഷെ മീശ ഒറിജിനലാണ് എന്നും പറഞ്ഞു. കാരണം മീശനെ പറ്റി വേറെ കൂടുതൽ കമൻ്റ് വരണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതും പറഞ്ഞ് ഇട്ടൊരു പോസ്റ്റായിരുന്നു. ആ പോസ്റ്റ് പിന്നെ കണ്ടപ്പോൾ അതിലാണ് എല്ലാവരും അറിഞ്ഞതും. അല്ലെങ്കിലും ആ ഒരു ഗ്രൂപ്പിലെ രണ്ടാമത്തെ പോസ്റ്റാണ് അത്. ഫസ്റ്റ് ഞാൻ എൻ്റെ പേര് വെച്ചിട്ട് തന്നെയാണ് ഇൻട്രോ കൊടുത്തത്. പക്ഷേങ്കിൽ അതാരും ശ്രദ്ധിച്ചിട്ടില്ല അത്ര. പക്ഷെ ഇപ്പോൾ ഇട്ടതാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. FB-യിൽ ഒരു 95% പോസിറ്റീവും 5% എന്തായാലും നെഗറ്റീവ് എല്ലാവരും ഉണ്ടാവുള്ളൂ. 5% നന്നായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നെഗറ്റീവായിട്ടൊന്നും തന്നെ ഇതുവരെ നേരിട്ട് ആരും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. കുറേ പഴഞ്ചൊല്ലെല്ലാം പറയുന്ന പൂവൻകോഴീൻ്റെ തലയിലാണ് പൂവ് ഇടുന്ന രസം ഉണ്ടാവും, അത് പെടക്കോഴീൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റ് വരും. മീശക്കാരിയെ, എനിക്ക് മീശ പഠിച്ചാൽ എന്താ, മഞ്ഞൾ തേക്ക്, ലേസർ ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇല്ല, ലേസർ ചെയ്യില്ല, മീശ പഠിക്കില്ല എന്ന് ഞാൻ പറയും. മീശ പോകും, പെണ്ണാവുമ്പോൾ മീശ ഉണ്ടാവാൻ പാടില്ല, പെണ്ണിന് ചേർന്നതല്ല മീശ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മീശ, എൻ്റെ മുഖത്ത് ആർക്കും യാതൊരു പ്രശ്നം അതിനെ കൊണ്ട് ഉണ്ടാവുന്നില്ല. അല്ല, ആരെന്ത് പറഞ്ഞാലും പോസിറ്റീവായിട്ടേ ഞാൻ കാണാറുള്ളൂ. ചിരിക്കുക അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പറയാറില്ല. എൻ്റെ ഭർത്താവ് രാജ, എൻ്റെ മോള് അശ്വിക, പിന്നെ അനിയൻ, അമ്മ, അച്ഛൻ, ഇവരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. 16 വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരാൾ നീ നിൻ്റെ മീശ കളയുന്ന എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടില്ല, എൻ്റെ മോള് പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് എൻ്റെ കുടുംബം തന്നെയാണ്. അവർ തന്നെയാണ് എൻ്റെ, പ്രത്യേകിച്ച് എൻ്റെ അനിയനും എൻ്റെ ഭർത്താവുമാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. എൻ്റെ മോളും അങ്ങനെ സപ്പോർട്ടാണ്. അമ്മ വെച്ചോ, അമ്മക്ക് എന്താ വെക്കുന്നതിന്, കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നതാണ് എൻ്റെ മോള്. അതേപോലെ ഭർത്താവിന്, നിൻ്റെ മീശയല്ലേ, നിൻ്റെ മുഖത്തിരിക്കട്ടെ. എൻ്റെ അനിയനും അതേ ഇതാണ്. നെഗറ്റീവ് പറയുന്നവരോട് ഞാൻ പറയുന്നത്, ഇതിലൊന്നും പറഞ്ഞ യാതൊരു കാര്യങ്ങളില്ല. കാരണം ഇതെല്ലാം ദൈവം അപൂർവ ആൾക്ക് കൊടുക്കുന്ന ഒരു സംഭവം മീശ. അത് കിട്ടിയാൽ വാങ്ങി വെച്ചു, വെറുതെ കൊണ്ടുപോയിട്ട് ലേസർ ചെയ്തിട്ടും അല്ലെ ബ്യൂട്ടി പാർലർ കൊണ്ടുപോയിട്ടും വെറുതെ എന്തിനു എടുത്ത് കളയുന്നത്. എൻ്റെ അറിവിൽ ഒരുപാട് പേരുണ്ട് മീശ ഇങ്ങനെ താടിയെല്ലാം വരുന്നവർ, ഫ്രണ്ട്സ് തന്നെ ഉണ്ട്. പക്ഷേ അവർ പറയുന്നത് നിൻ്റെ ഇത്ര ധൈര്യം നമുക്കില്ല, അത് വെക്കാനുള്ള ധൈര്യമില്ല, കാരണം സമൂഹം എന്ത് പറയും എന്നുള്ള പേടിയാണെന്ന്. ഞാനും ചോദിച്ചു, എന്തിനീ പേടി, അതെന്തിനാ, നമ്മളെ ഇഷ്ടമല്ലേ അത്. ഇല്ല, നിൻ്റെ അത്ര ധൈര്യമില്ല ഷൈ, കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പറയും, പറയുമ്പോൾ പിന്നെ നമ്മളെ കേട്ടേ പറ്റൂ. പിന്നെ ചിലപ്പോൾ അവരെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതും കേൾക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ഇവിടെ ബ്യൂട്ടീഷ്യൻ, ഇവക്ക് ഇവിടെ ബ്യൂട്ടി പാർലറുണ്ട്. അപ്പോൾ ഞാൻ പോകാറുണ്ട്, ത്രെഡ് ചെയ്യാനെല്ലാം പോകും. അപ്പോൾ പോകുമ്പോൾ ഞാൻ പറയും, എന്ത് ചെയ്തേ, മീശയിൽ ഒരു രോമം പോകാൻ പാടില്ല എന്ന്. അവൾ പറയും, നിൻ്റെ ഒരു മീശ എന്ന് പറയും. ഞാൻ പറയാം, അത് എൻ്റെ മീശ, എൻ്റെ മീശ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് നീ അത് ഒട്ട് കളിക്കണ്ടെന്ന്. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഇവിടെ ഒരു ഏട്ടനുണ്ട്, ഷാജി ഏട്ടൻ. പുള്ളിക്കാരൻ ഇവിടെ കുവൈത്തിലാണ്. ഏറ്റവും കൂടുതൽ പുറത്തുനിന്നൊരു സപ്പോർട്ട് തരുന്ന ഷാജി ഏട്ടനാണ്.
ഒരുപാട് കമൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നേരിട്ട് കേട്ട കുറച്ച് അനുഭവങ്ങളുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ ഒരു ചെറിയൊരു മോള്, ചെറിയൊരു 5-6 വയസ്സുള്ള മോള്, അതിൻ്റെ അമ്മേൻ്റെ മടിയിൽ ആൻറ്റി അമ്മ അമ്മ ആൻറ്റീൻ്റെ മീശ നോക്കുന്നു. അപ്പോൾ ആ അമ്മ, ആ കുട്ടീൻ്റെ അമ്മ ഈ വേണ്ട മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് ഇല്ല അമ്മ, അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല എല്ലാവരും പറയുന്നതാണെന്ന് പറഞ്ഞ്. പിന്നെ ഇവർ പി ടിയേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ അമ്മമാർ മീശ മീശ എന്നും പറഞ്ഞത്. ഞാൻ പിന്നെ ഒന്നും കാര്യമാക്കില്ല, മീശേനെ പറ്റി പറയുന്ന കമൻറ്റേ ഞാൻ കാര്യമാക്കില്ല. കാരണം അതെനിക്കറിയാം അവരങ്ങനെ പറയും. പിന്നെ ഇവരെ കുട്ടികൾ, അത് അവരൊരു കൗതുകം കൊണ്ട് അവർ ചോദിക്കും അശ്വികേൻ്റെ അമ്മക്ക് മീശ ഉണ്ടല്ലോ അശ്വിക എന്ന് ചോദിക്കുമ്പോൾ ആ എൻ്റെ അമ്മക്ക് മീശ ഉണ്ട് എന്ന് പറയും. പിന്നെ മീശ കൊണ്ട് എന്തെങ്കിലും ആകണോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം ഈ മീശ അതെന്നും എൻ്റെ മുഖത്ത് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എനിക്ക് കുറേ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത്, അപ്പോൾ ആ സമയത്ത് കൂടി എൻ്റെ അടുത്ത് ഡോക്ടർ ഓപ്പറേഷൻ ടേബിളും ശേഷം നിൻ്റെ മീശ ഞാൻ എടുക്കട്ടെ എന്ന്. പിന്നെ ഡോക്ടറെ വേണ്ട, കാരണം എനിക്ക് മീശ വേണം. അങ്ങനെ മീശ എടുത്താൽ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് ഒരു എന്താ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്നത് എൻ്റെ മീശക്കാണ്. എൻ്റെ ഐഡൻറ്റിറ്റി തന്നെ അതാണല്ലോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നെഗറ്റീവ് പറയുന്നവരാണെങ്കിൽ ശരി പോസിറ്റീവ് പറയുന്നത്, ദയവ് ചെയ്തിട്ട് എൻ്റെ മീശയിൽ ആരും തൊട്ട് കളി. കാരണം എനിക്ക് ദൈവം തന്നത്. പിന്നെ എൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് എൻ്റെ മീശ. അത് കാരണം എന്താ പറയുക, പഠിച്ചോണെ ദൈവം ചെയ്തിട്ട് ഒരാൾ അതിൻ്റെ മേലെ കൊണ്ട് കൈവെക്കല്ലേ. ഇനി ഒരു നെഗറ്റീവ് കമൻറ്റും കൊണ്ട് വരല്ലേ, എനിക്ക് വയ്യ. അത്രയും ഞാൻ നെഗറ്റീവ് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.